ശക്തമായ മരണത്തിന്റെ അടയാളം എന്തും ആ ചെറുപ്പക്കാര പടച്ചവരെ നിന്റെ ശരീരമല്ലോ അവന്റെ കണ്ണിന്റെ മുന്നിൽ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാ കാണടാ ഇതാണടാ നിന്റെ വാസസ്ഥലം ഇതാണ് നീ പോയി കിടക്കേണ്ട സ്ഥലം ഇതാണ് നീ ചെയ്തതിന് പടച്ചുറപ്പ് നിനക്ക് തരുന്നതിനാട് റബ്ബേ നരകം ഇങ്ങനെ കാണിച്ചു കൊടുക്കും അത് കണ്ടിട്ടേ അവൻ മരിക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു മോശമായ മരണത്തിന്റെ അടയാളം ചില മയ്യത്ത് കാണുമ്പോൾ നോക്കാൻ തന്നെ പേടിയ ഒറ്റ പ്രാവശ്യം നോക്കൂ പിന്നെ നോക്കൂല കാരണം മുഖമെല്ലാം കറുത്തുപോകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ മോശമായ മരണത്തിന്റെ ഒത്തിരി സൗണ്ട് പോയിപ്പോ മൈക്ക് സെറ്റാരന്മാരൊക്കെ പോയപ്പോ ഇതെല്ലാരും പോയടെ ചങ്ങയന്മാരൊക്കെ ചായ പിടിക്കാൻ പോയാ എല്ലാരും പോയടാ മീനെ ഒന്ന് വിളിച്ച ആ ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുണ്ടെങ്കിൽ മോശമായ മരണത്തിന്റെ ഇത്തിരി സൗണ്ട് വെച്ചോ ഞാൻ ഇത്തിരി കുറയ്ക്കാം നിങ്ങൾ ഇത്തിരി കൂട്ടിക്കോ ഇൻഷാല്ല ഒരു ഇത്തിരി ഇടിയിലൊക്കെ ഇടിയങ്ങ് കുറച്ചാൽ മതി കുറച്ച് ഇടിയങ്ങ് കൊണ്ട് കുറച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മോശമായ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം അവന്റെ നിറം മുഖം കറുക്കും അവന്റെ നിറം മാറും രണ്ട് എന്റെ പ്രിയമുള്ളവരെ മൃഗങ്ങൾ കടന്ന് വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ചു മരിക്കും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ കിടന്ന കിടപ്പിൽ കടന്ന് സർവ്വതും താമസിച്ചു കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടാകും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ പ്രവാചകനോട് സഹാബികൾ ചോദിച്ചു നല്ല മരണത്തിന്റെ അടയാളം എന്താ നബി നല്ല മരണത്തിന്റെ അടയാളം എന്താ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചിലരുടെ മുഖത്ത് നോക്കിയ പിന്നെയും പിന്നെയും നോക്കാൻ തോന്നും നല്ല മരണത്തിന്റെ അടയാളം ഒന്ന് നെറ്റിത്തടം വിയർക്കും രണ്ട് മൂക്കിന്റെ ദ്വാരം ഇങ്ങനെ വികസിക്കും മൂന്ന് മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ടാകും നാല് അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയുണ്ടാകും അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം തരുമാറാകട്ടെ മരണം എന്ന് പറഞ്ഞാലും അത് ഒരു വലിയ ഒരു അള്ളാഹു തരുന്ന വലിയൊരു അനുഗ്രഹമാണ് മരണവും ഒരു മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ട് മരണം മനോഹരമാക്കി കൊടുക്കുമെന്ന അള്ളാഹു ചിലരുടെ മരണം അവരുടെ സാഹചര്യങ്ങൾ മുഴുവനും അള്ള തന്നെ ഒരുക്കും ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം അവന്റെ സൗകര്യവും സാഹചര്യം മുഴുവനും അള്ളാഹു ഒരുക്കി കൊടുക്കുമെന്ന് എങ്ങനെ മരിക്കുക ഹദീസിന്റെ കിതാബിൽ കാണാം ഒന്നാമത്തെ വിഭാഗം ചില ആൾക്കാർ മരിക്കുമ്പോൾ അവർക്ക് ലായിലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കാൻ ആരും വേണ്ട അവൻ ഓർമ്മയോടുകൂടി സ്വന്തമായിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ചില ആൾക്കാർ മരിക്കുമ്പോൾ അവർക്ക് ലായിലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുക്കാൻ ആരും വേണ്ട ഓൻ ജീവിതത്തിൽ ഒരുപാട് സമയത്ത് സ്വന്തം പറഞ്ഞിട്ട് മരിക്കും രണ്ടാമതൊരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിനാണെങ്കിൽ ഈ റൂഹ് പിടിക്കാൻ വരുന്ന മലക്ക് റൂഹ് പിടിച്ച് എല്ലാവരും കൂടെ ഒരു വിഭാഗം കാലു മുതൽ മുട്ടുവരെ രണ്ടാമത്തെ വിഭാഗം മുട്ടു മുതൽ അരവരെ മൂന്നാമത്തെ വിഭാഗം അര മുതൽ നെഞ്ചുവരെ റൂഹ് പിടിക്കാൻ വരുന്ന അസറായിൽ അലിഹി അത് പറയാനുണ്ട് ഇൻഷാല്ല ആ വിഷയം പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം നമുക്ക് പഠിക്കാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ചാരത്ത് നിന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ചാരത്ത് നിന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അഞ്ച് വിഭാഗം ആൾക്കാർക്ക് ആര് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്താലും അവന്റെ നാവ് പൊക്കിയിട്ട് അവൻ പറയണമെന്ന് വിചാരിച്ചാലും കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഈ സദസ്സിലിരിക്കുന്ന അഞ്ച് വിഭാഗം ആൾക്കാരുണ്ട് ആ അഞ്ച് വിഭാഗം ആൾക്കാർക്ക് ഇനി ആരിൽ ലായിലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുത്താലും ഓന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും അവന്റെ നാവ് പൊങ്ങത്തില്ല അല്ലാ എത്ര എണ്ണം പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞ് ദുആ ചെയ്ത് പിരിയും അള്ളാഹു ഭാഗ്യം തരാ സ്വർഗം കിട്ടും അവിടെ കിടന്ന് മരിച്ച എന്താന്ന് എനിക്കറിയില്ല അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ നിക്കണ ചങ്ങാതി മരിച്ച സൽമാ ഉസ്താദ് നിങ്ങൾ എന്താ അവിടെ നിക്കണേ ഇങ്ങോട്ട് വന്നേ ഇട്ടുപാ ഇങ്ങോട്ട് വാസലെന്ത് സംഘാടകരെന്ത് സംഘാടകർക്ക് വന്ന് എഴുന്നിട്ട് കസേര പറക്കിട്ടാ നിക്കണ കാക്കമാർ കൊണ്ടുകൊടുത്തേ ഇവിടെ കിടക്കണ കസേര അവിടെങ്കിലും അവർക്ക് റോഡിലെങ്കിൽ റോഡി എവിടെങ്കിലും ഇരിക്കട്ടെ കൊണ്ടുകൊടുത്ത് സൽമാ മോലെ വരീപ്പ സാബ് നമ്മുടെ ചങ്ങാതിയാ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ് നൽകുമാറാകട്ടെ ഇപ്പോഴും കൂടെ നിക്കണ ചങ്ങാതി കൂടെ വിളിച്ചോപ്പാ സൽമാ മോലെ കൂടെ നിക്കുന്ന ആളാ വാ സൽമാ വാ മുസ്ലിയാരെ ആലിമീങ്ങൾ അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അഞ്ച് കാര്യങ്ങളിൽ പങ്ങിട്ട് നോക്ക്. അഞ്ച് കാര്യങ്ങളിൽ നോക്കിയിരുന്ന ഇബാദത്തിന്റെ കൂലി അഞ്ച് കാര്യത്തിൽ പെട്ട അവിടെ ഇരുന്ന ഉസ്താദ്മാരൊക്കെ എന്താ പങ്ങൾ അവിടെ ഇവിടെ ഇരിക്കുന്നതിനെക്കാളും നല്ലത് അവിടെ ഇരിക്കണല്ലേ. വായ നല്ലപോലെ കേൾക്കാം, കുഴപ്പമില്ല. ഇൻഷാല്ലാ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പോട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു കൊടുത്താൽ പറയാൻ കഴിയാത്ത ആ നഷ്ടപാളികൾ ആരാണ് നബിയേ? ഈ സദസ്സിലിരിക്കുന്ന പലരും ആ വിഭാഗത്തിൽ പെട്ടവരാ. ഈ സദസ്സിലിരിക്കുന്ന നമ്മളിലെ പലരും ആ അഞ്ച് വിഭാഗത്തിൽ പേരുള്ളവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ല പറയാൻ കഴിയാത്ത വിഭാഗമാരാ? ആ നഷ്ടപാളിയാരാ? ആ പരാജയപ്പെട്ടവനാരാ? വൃത്തികെട്ടവനാരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നാമതായി പറയുന്ന സ്വഹാബ, നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണ് സഹാബ. നമസ്കരിക്കാത്തവനല്ല, ചെറുപ്പക്കാര നിസ്കരിക്കാത്തവനല്ല. നിസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ലല്ലോ, അവന് മുസ്ലിമല്ലല്ലോ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ ഉമർ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അതുകൊണ്ട് നമസ്കരിക്കാത്തവനെ കുറിച്ച് ചർച്ചയില്ലോ, അവനെങ്ങനെയാ വരുന്നത്? അവന് പടച്ചവനെ അവന്റെ ആക്കിപത്ത് മോശമാണ്, അവന്റെ ആക്കിപത്ത് മോശമാണ്. അവനാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് മുസ്ലിമീങ്ങളെ കൊണ്ടടക്കുന്ന പള്ളിക്കാട്ടിൽ കൊണ്ട് കബറടക്കിയാൽ, ഏത് പുണ്യസ്ഥലത്ത് കൊണ്ട് കബറടക്കിയാൽ, അതുനേരം നിസ്കരിക്കാത്തവൻ നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. അവന്റെ തല പന്നിയുടെ രൂപമാ. നാളെ പടച്ചറപ്പിന്റെ കോടതിയില് അതാ കബറിന്റെ അകത്ത് നിന്ന് ജനങ്ങളെ മുഴുവൻ എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പന്നിയുടെ കോലത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ, അവന്റെ തല പന്നിയുടെ രൂപമാണ്. ആരെന്നറിയുവോ, അഞ്ചു നേരത്തെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ പടച്ചുറപ്പിന്റെ കോടതിയില് അല്ലാന്റെ കോടതിയില് പന്നിയുടെ രൂപത്തിലാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, സഹാബ, മിഅ്റാജിന്റെ രാത്രിയിൽ ഞാനൊരു വിഭാഗം ജനങ്ങളെ കണ്ടു, എന്റെ സമുദായത്തിൽ ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു. അല്ലാഹുവേ, അവരുടെ കൈകാലുകൾ കെട്ടി ഇങ്ങനെ കിടത്തിയിരിക്കുകയാ, അതാ നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ, വലിയ കരിമ്പാറകൾ എടുത്തുകൊണ്ട് വന്നിട്ടു അവന്റെ തലയിലേക്ക് അതാ പാറയിടുകയാ. അല്ലാഹുവേ, പപ്പടം പൊടിഞ്ഞു പോകുന്നത് പോലെ ആ മനുഷ്യന്റെ തലയങ്ങ് പൊടിഞ്ഞു പോവുകയാണ്, തലച്ചോറ് പോലെ പൊട്ടിച്ചിതറുകയാ. അതാ താഴെ വീണ കല്ലുണ്ടല്ലോ, മലക്കുകളെ രണ്ടാമതും പൊക്കിയെടുക്കുകയാ. അതാ മലക്കുകളാ കല്ല് രണ്ടാമതും എടുത്തിട്ട് തിരിയുമ്പോ അവന്റെ തല പഴയ രൂപത്തിലായിരിക്കുന്നു സഹാബ. പിന്നെയും അവന്റെ തലയുടെ മുകളിലേക്ക് മലക്കുകൾ പാറയിടുകയാ, പിന്നെയും കല്ലെടുക്കും, വീണ്ടും തല പഴയ രൂപത്തിൽ അവൻ കിടന്ന് വിളിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിയെ കാഴ്ച കണ്ടിട്ടു അവിടെ നിന്ന് ചോദിക്കുന്നു, യാ ജിബ്രീൽ, മൻ ഹൗലാ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീല്, ആരാണ് ജിബ്രീല്? യാ റസൂലല്ലാ, താരിഖുസ്സലാം, നമസ്കാരത്തെ ഉപേക്ഷിച്ചവരാണ് നബിയേ.
അല്ലാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഇതാ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമസ്കരിക്കാത്തവരെ കുറിച്ച് ചർച്ചയില്ല എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നിസ്കരിക്കുന്നവരാ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്നവരാ അല്ലാഹുവിന്റെ പ്രവാചകന് അതാ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ് فذلك الذي يدعو اليتيم ولا يحن على طعام المسكين فويل للمصلين അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം നമസ്കരിക്കുന്നവനാണ് വൈലെന്ന് പറയുന്ന നരകം യാ റസൂലല്ലാ നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമോ എങ്ങനെ നിസ്കരിക്കുന്നവരാണ് നബിയേ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂ അശ്രദ്ധമായി നിസ്കരിക്കുന്നവര് അലംഭാവത്തോടുകൂടി നിസ്കരിക്കുന്നവര് എന്റെ പ്രിയമുള്ള സഹോദര മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിൽ നബവിക്കകത്തിരിക്കുമ്പോ ഒരു സഹാബി നിന്ന് നിസ്കരിക്കുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയൊന്ന് നേരെയാക്കി പടച്ചവനെ നമസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയൊന്ന് പിടിച്ചിട്ട് നേരെയാക്കുക നമസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകനടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ നിനക്കല്ലാനെ പേടിയില്ലേ നിന്റെ ഹൃദയത്തിൽ അല്ലാനെ കുറിച്ചുള്ള പേടിയില്ലോ എങ്ങനെയാ നമസ്കാരത്തിൽ വെച്ച് നിന്റെ താടി നേരെയാക്കാ നിന്നെ കൊണ്ട് കഴിയുന്നത് അല്ലാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ ഈ രൂപത്തിലാണ് നീ മരണപ്പെടുന്നതെങ്കിലോ എന്റെ സമുദായത്തിൽ പെട്ടവനായിട്ടല്ല നീ മരിച്ചതെന്ന് കരുതണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ നമ്മുടെ ഇന്നത്തെ നമസ്കാരങ്ങളുണ്ടല്ലോ അത് പടച്ചറപ്പിനെ കളിയാക്കുന്ന രീതിയിലുള്ള നമസ്കാരമാ ഒരു കോമാളിത്തരമാണ് പടച്ചവനെ ഒരു കളിയാണല്ലോ അല്ലാഹുവേ നമ്മുടെ നമസ്കാരം കണ്ടിട്ട് ശൈത്താന് പോലും വല്ലാത്ത ചിരിയാ എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിൽ പോകാൻ ഒരുപാട് സൽക്കർമ്മം വേണ്ട സ്വർഗത്തിൽ പോകാൻ ഒരുപാട് ഇബാദത്തുകൾ വേണമെന്നില്ല അല്ലാന്റെ റസൂല് പറയുകയാ ഒരു മനുഷ്യന് സ്വർഗത്തിൽ പോകാ ഒരറ്റ വഖ്ത് മതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ പടച്ചവനെ ഒരു വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഒന്നുകിൽ അവന് സ്വർഗവാസിയാണ് അല്ലെങ്കിൽ അവന് നരകവാസിയാണ് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് ഒരറ്റ വഖത്ത് നമസ്കാരം കഴിയുമ്പോ ഒന്നുകിൽ അവന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിലോ അവന്റെ പേര് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ചെറുപ്പക്കാര കളിയൽ ശൈത്താന് കടന്നു വരികയാ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകൾ ശൈത്താന് കടന്നു വരികയാ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകത്തില് അല്ലെങ്കിൽ നരകത്തില് അവന്റെ പേര് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരറ്റ വഖത്ത് നിസ്കാരം കഴിയുമ്പോൾ തന്നെ ഒന്നീ സ്വർഗത്തിന്റെ മുന്നിൽ പേരുണ്ട് അല്ലെങ്കിൽ നരകത്തിന്റെ മുന്നിൽ പേരുണ്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ വലതുഭാഗത്ത് ഒരു മലക്ക് നിൽക്കും ഇടതുഭാഗത്ത് മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കഴിയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് ണ്ടല്ലോ അവന്റെ ഇടതുഭാഗത്ത് നീശത് പറയുമ്പോ വലതുഭാഗത്തു മലക്കാ പടച്ചവനെ മലക്കിങ്ങനെ പറയുകയാ പടച്ചവനെ റുക്കൂയിലേക്ക് പോകുമ്പോ സുജൂദിലേക്ക് കടന്നു ചെല്ലുമ്പോ ഇന്ന് റുക്കൂവും സുജൂദും ഒക്കെ കാക്ക കുത്തണ പോലെ ഒന്ന് കൊത്തിയിട്ട് എഴുന്നേറ്റ് ഓടലാ എന്റെ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സുജൂദ് ദീർഘിപ്പിക്കണേ വാപ്പാ പെട്ടെന്ന് സുജൂദ് ചെയ്ത് എഴുന്നേക്കല്ലേ
ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സംസാരിച്ചാൽ അവന്റെ 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒറ്റ പ്രാവശ്യം സംസാരിച്ചാൽ തന്നെ പോകും. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുമ്പോ ഇനി ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ അമലെന്ന് പറയാൻ ഇനി ഒന്നും ഉണ്ടാകില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം നിങ്ങൾക്കറിയോ? എടാ 30 വർഷത്തെ അമല് നഷ്ടപ്പെടും, 30 വർഷത്തെ അമല് നഷ്ടപ്പെടും. 2, മരണസമയത്ത് നിന്റെ നാവ് പൊങ്ങൂല. ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും നിന്റെ നാവ് ഉയർത്തിയിട്ട് നിനക്കത് പറയാൻ കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, നാളെ 3 പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? പട്ടിയുടെ രൂപത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് ബാങ്ക് വിളിക്കുമ്പോഴും തമാശ പറഞ്ഞ് ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ നിന്നിട്ട് വലിയ ചിരിയും കളിയാ ബാങ്ക് വിളിക്കുമ്പോ പോലും അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ഒരു 5 മിനിറ്റ് പോലും നിനക്ക് സംസാരിക്കാതിരിക്കാൻ വയ്യ. ആ സമയത്തും സംസാരിച്ചും ചിരിച്ചും കളിച്ചു ഇരുന്നോ, നാളെ പട്ടിയുടെ കോലത്തിൽ നീ നാളെ പരലോകത്ത് വരും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസാരമായി തള്ളിക്കളയുന്നതാ ബാങ്ക് വിളിക്കുമ്പോ. പള്ളിക്കകത്തിരുന്നിട്ട് സംസാരിക്കുമല്ലോ, പള്ളിക്കകത്തിരുന്നിട്ട്. 2, ഈ ദുനിയാവിൽ 6 സ്ഥലങ്ങളിൽ സംസാരിച്ച 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. 2-ാമത്തെ സ്ഥലം അല്ലാന്റെ പള്ളിക്കകത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, പള്ളിക്കകത്ത് കാലം നീട്ടിയിരിക്കുക. അപ്പോഴാ അളിയ സുഖമാണോടാ, ഭാര്യയും മക്കളൊക്കെ കച്ചവടമൊക്കെ ഉണ്ടോടാ, എവിടെ പള്ളിക്കകത്തിരുന്നിട്ട്? നിനക്ക് അതിനകത്തിരുന്നിട്ട് സുഖവിവരം അന്വേഷിക്കാനുള്ള സ്ഥലമല്ല പള്ളി, അത് അള്ളാഹുവിന്റെ ഭവനം. അവിടെ ഇബാദത്ത് ചെയ്യാൻ, അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അവിടെ ഇരുന്ന് സ്വലാത്തും ദിക്റും പറയാനുള്ള സ്ഥലമാണ് പള്ളി. ആ പള്ളിക്കകത്തിരുന്നു കൊണ്ട് ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു, ബാങ്ക് അത് വല്ലാത്തതാ. ചിലപ്പോ നമ്മള് നാട്ടിലെ മോദി സാഹിബിനെ ആരും പരിഗണിക്കാറില്ല. ബാങ്ക് വിളിക്കുന്ന മനുഷ്യനെ എല്ലാരും ഇങ്ങനെ തട്ടാറുണ്ട്. കറണ്ട് ഇല്ലെങ്കിലും, വെള്ളമില്ലെങ്കിലും, ബാത്റൂം കഴുകിയില്ലെങ്കിലും, എന്ത് കണ്ടാലും മോദി സാഹിബിനെ ഇട്ട് തട്ടാറ്. പക്ഷെ ആ മനുഷ്യൻ ദുനിയാവിൽ ആരും ആ മനുഷ്യനെ ബഹുമാനിച്ചില്ലെങ്കിലും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വിഭാഗം അള്ളാഹു ആ മനുഷ്യനെ ബഹുമാനിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരുന്ന് കൈവക്കിക്കെ. ജീവിതത്തിൽ, അത് പള്ളിയിലല്ല, ഒരു പരിപാടിയിലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരുന്ന് കൈവക്കിക്കെ. അൽഹംദുലില്ലാ, കുറച്ച് പേര്, 90%, ഒരു 75% പേര് വിളിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ബാക്കി 25% വിളിക്കാൻ പേടിയ. ഉസ്താദേ, ആദ്യം ഫല വിളിക്കുവോ പിന്നെ സല വിളിക്കുവോ അതറിയില്ല. എല്ലാവർക്കും ബാങ്ക് വിളിക്കാൻ പലർക്കും പേടിയ. ഹയ്യാല ഫലയാണ് വിളിക്കണം. ഇതിപ്പോ ഇങ്ങനെ ടെൻഷനാ ബാങ്ക് വിളിക്കണം. സഹോദര, എന്തേ പ്രതിഫലം എന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് ഇവിടുത്തെ ഉസ്താദിനല്ല, ഇവിടുത്തെ ഹജിയാക്കന്മാർക്കല്ല, ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊന്നും അല്ല. ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മനുഷ്യൻ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, ഏറ്റവും കൂടുതൽ പ്രതിഫലം പള്ളിയിലെ മുഅദ്ദിന. എന്ത് പ്രതിഫലം എന്നറിയോ? ഈ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷെയ്ത്താൻ ഇറങ്ങി ഓടും. ഓടൂലേ? ഓടുവോ? ഓടുവോ? ഏയ് മൃഗങ്ങൾ, പട്ടിയിരുന്ന ഏറ്റവും കൂടുതൽ കരയണ സമയം അപ്പൊ പറയുന്നതാ, ഷെയ്ത്താൻ ഓടുന്ന കണ്ടിട്ടാ പറയാറില്ലേ? എന്തുകൊണ്ടാ ഷെയ്ത്താൻ ഓടുന്നേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാ ഷെയ്ത്താൻ ഓടുന്നേ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തിനാണെന്നറിയോ? എന്തുകൊണ്ടാ ഓടുന്നേന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കള് ആ ശബ്ദം കേട്ടിട്ടുണ്ടോ? അത് മണ്ണാകട്ടെ, ചെടിയാകട്ടെ, ഇലയാകട്ടെ, മൃഗമാകട്ടെ, മനുഷ്യനാകട്ടെ, കല്ലാകട്ടെ, ഈ ലോകത്ത് ഏതെല്ലാം വസ്തുക്കൾ ആ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ, അത് മുഴുവനും നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ നിന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടതമ്പുരാനെ, ഈ മനുഷ്യന് സ്വർഗം കൊടുക്കണേ എന്ന് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏതെല്ലാം വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ പരലോകത്ത് ഈ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഷെയ്ത്താൻ കേട്ടാൽ എന്ത് ചെയ്യേണ്ടി വരും? ബാങ്ക് വിളിക്കുന്നത് ഷെയ്ത്താൻ കേട്ടാ അള്ളാഹിനോട് പറയേണ്ടി വരും, ഞാൻ കേട്ട് പടച്ചവനെ മോദി സാഹിബിന് സ്വർഗം കൊടുക്കല്ല എന്ന് പറയേണ്ടി വരും. അത് കേൾക്കാതിരിക്കാനായി ഇവൻ ഓടുന്നത്, അവന്റെ പുറകിൽ അവന്റെ മക്കൾ ഓടും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടിട്ടില്ലേ, ബാങ്ക് വിളിക്കുമ്പോ ഷെയ്ത്താൻ ഓടും, അത് കഴിഞ്ഞ് കമ്മിറ്റി ഓഫീസ് ഓട്ടിയിട്ട് കമ്മിറ്റിക്കാര് ഓടും അവന്റെ പുറകിൽ. അള്ളാഹു നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ബാങ്ക് വിളിക്കുന്നത് വരെ പള്ളിക്കകത്തിരിക്കും, അതിന്റെ പുറകിൽ ഇറങ്ങി ഓടും. അള്ളാഹു നമുക്ക് കയ്യുമാൻ തരുമാറാകട്ടെ. ഓടി ഓടി എവിടെ വരെ ഓടാനാ, എവിടെ വരെ
ഓടാന. ഒരു ദിവസം അവസാനം നിന്നെ ആ പള്ളിക്കുഴി തന്നെ കൊണ്ടുവന്നിടും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ അവന്റെ ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തേരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ ഞാനും നിങ്ങളും സംസാരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ ഞങ്ങൾക്ക് പുറത്തു തരണേ. റഹ്മാനെ ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ തമ്പുരാനെ. മൂന്നാമത്തെ വിഭാഗം ഇൻഷാ അല്ലാ 11 മണിയായി. ഇൻഷാ അല്ലാ കുറച്ചുനേരം കൂടി ഇരിക്കുമല്ലോ, കുറച്ച് എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്നുണ്ട്. ഇരിക്കുമല്ലോ പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കൈവക്കിക്ക്. അൽഹംദുലില്ലാ, പൈസ ചോദിക്കത്തില്ല, വെക്കണ്ട, പൈസ ചോദിക്കത്തില്ല. ഇൻഷാ അല്ലാ മൂന്ന് ഇത്തിരി സൗണ്ട് വെച്ചോപ്പ. ഞാൻ ഇത്തിരി കുറയ്ക്കാൻ എൻ്റെ തൊണ്ട പിടിച്ചു. നിങ്ങളുടെ മൈക്കിനെ കുറ്റം പറഞ്ഞല്ല, ഈ ഫാൻ്റെ കാറ്റ് ഇതെല്ലാം കൂടെ ആയപ്പോൾ ഈ ഫാൻ അങ്ങ് തിരിച്ചു വെച്ചേരെ, ഒന്ന് മാറ്റിക്ക. മൂന്ന്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മൂന്നാമത്തെ വിഭാഗം മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ നാവ് പങ്ങാത്ത, എന്ന് പറയാൻ കഴിയാത്ത മൂന്നാമത്തെ നഷ്ടവാളി ആരെന്നറിയോ? സ്വഹാബ കള്ളു കുടിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വല്ലാതെ വർദ്ധിക്കുന്ന കാലവാ ഇന്ന് കഞ്ചാവും മയക്കുമരുന്നിന്റെയും അടിമകളായി. സ്കൂളിൽ പഠിക്കുന്ന മക്കള് പോലും അതിന്റെ അടിമകളാകുന്ന കാലവാ. മൂന്ന് വിഭാഗം ആൾക്കാര് ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല. ആ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? കള്ളറക്കിയവനാണ് നബി മുഹമ്മദ് മുസ്തഫ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ പടച്ചവരെ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലടാ, അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കൂല. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു അല്ലാഹുവിന്റെ ഒരു മനുഷ്യനതാ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് കള്ളു കുടിച്ചു കഴിഞ്ഞാ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, കള്ളു കുടിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുകയാണ്. പിന്നെ അവൻ ഈമാനില്ല, പിന്നെ അവന് തൗബ ചെയ്ത് മടങ്ങിയാലല്ലോ ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കിറങ്ങ തൗബ ചെയ്യാതെ ആ ഊരിയ ഈമാൻ അല്ലാഹു തിരിച്ചു കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, എല്ലാ പാപങ്ങളുടെയും തലയാണ് കള്ളുകൊടി, എല്ലാ പാപത്തിന്റെയും തലയാണ് കള്ളുകൊടി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സർവ്വതും നശിപ്പിക്കുമടാ പുന്നുമൂര്. ഈ കള്ളു കുടിക്കുന്നതിലൂടെയുള്ള നേട്ടം എന്തെന്നറിയോ? നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും ചെറുപ്പക്കാരാ.